ഇനിയൊരു സ്മാർട്ട് കിണർ കാണാം. വർഷങ്ങളായി ഉപയോഗശൂന്യമായി ആരും തിരിഞ്ഞു നോക്കാതെ കിടന്നിരുന്ന പൊതുകിണറാണ് ഇപ്പോൾ സ്മാർട്ടാക്കി മാറ്റിയിരിക്കുന്നത്. വഴിയിലൂടെ പോകുന്ന ആരും ഈ കിണറൊന്ന് നോക്കിപ്പോകും. തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്തിലെ മുറിയങ്കണ്ടിയിലാണ് ഈ സ്മാർട്ട് കിണർ. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KPM സലീമിൻ്റെ ദീർഘവീക്ഷണമാണ് ഈ കിണറിനെ ഇങ്ങനെയാക്കിയത്. 6 പതിറ്റാണ്ടുകൾക്ക് മുന്നേ വരെ ഇവിടുത്തെ ആളുകൾക്ക് ആശ്രയമായിരുന്ന കിണർ കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ അവഗണിക്കപ്പെട്ടു. പിന്നീട് കാടുമൂടി വെള്ളത്തിനൊപ്പം മാലിന്യവുമായി വർഷങ്ങളോളമാണ് അധികൃതരുടെ ശ്രദ്ധ കാത്ത് കിണർ കടന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും വാർഡംഗവുമായ KPM സലീം വാർഡിൽ നടപ്പാക്കുന്ന സ്മാർട്ട് ചാമപ്പറമ്പ് പദ്ധതിയുടെ ഭാഗമായാണ് കിണർ നവീകരിക്കാൻ തീരുമാനിച്ചത്. ചുറ്റുമതിൽ കെട്ടി ഗ്രിൽ ചെയ്ത് സുരക്ഷിതമാക്കി. പിന്നീട് ശുചിത്വ സന്ദേശങ്ങളും വിവിധ വർണ്ണങ്ങളിൽ ചിത്രങ്ങളും വരച്ച് കിണർ മനോഹരമാക്കി. കിണറിനടുത്ത് മാത്രമല്ല, ഒരു പേപ്പർ കഷ്ണം പോലും അലക്ഷ്യമായി എവിടെയും വലിച്ചെറിയാൻ തോന്നാത്ത അത്രയും മനോഹരമാണ് സന്ദേശങ്ങളും ചിത്രങ്ങളും. കിണറിൻ്റെ നവീകരണത്തോടൊപ്പം അത് എങ്ങനെ വ്യത്യസ്തമാക്കാമെന്ന ചിന്തയാണ് ഈ രീതിയിലേക്ക് എത്തിച്ചതെന്ന് KPM സലീം പറഞ്ഞു. ഈ ഒരു റോഡ് സൈഡിലുള്ള ഈ ഒരു കിണറിനെ എങ്ങനെ മറ്റുള്ളവർക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്ന രീതിയിൽ, അതോടൊപ്പം തന്നെ ജനങ്ങൾക്ക് ഒരു മെസ്സേജ് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ, ജനങ്ങൾക്ക് ഇത് ആവശ്യമാണെന്ന ചിന്തയിലേക്ക് കൊണ്ടുവരാം എന്നുള്ളൊരു ആലോചനയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ അതിനെ ശുചിത്വ സംരക്ഷണ സന്ദേശങ്ങളും അതോടൊപ്പം നന്നായി പെയിൻറ് ചെയ്താൽ ഇത് ആളുകൾ പിന്നെ ശ്രദ്ധിക്കുകയും തുടർന്ന് അതിൻ്റെ സംരക്ഷണം ആളുകൾ ഏറ്റെടുക്കാനും അതോടൊപ്പം തന്നെ അത് വേസ്റ്റ് ഡംപ് ചെയ്യുന്നൊരു കേന്ദ്രമാകാതെ നിലനിർത്താനും കഴിയും എന്നുള്ള ചിന്തയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഈ കിണർ ഇവിടെ പണി പൂർത്തീകരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. 2 ലക്ഷത്തോളം രൂപയാണ് ചെലവ് വന്നത്. കിണർ ഉപയോഗയോഗ്യമായതോടെ സമീപവാസികൾ കുടിവെള്ളത്തിനായി വീണ്ടും ആശ്രയിച്ചു തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും കിണർ രൂപം മാറിയതോടെ നാട്ടുകാരിട്ട പേരാണ് സ്മാർട്ട് എന്ന്. പഞ്ചായത്തിലെ മറ്റു പൊതുകിണറുകളും ഈ രീതിയിൽ സംരക്ഷിക്കാനുള്ള ശ്രമം നടത്തുമെന്നും പ്രസിഡന്റ് പറഞ്ഞു. നിരവധി പൊതുകിണറുകൾ ഇന്ന് ഉപയോഗശൂന്യമായി നാട്ടിലുണ്ട്. തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KPM സലീം ചെയ്ത ഈ പ്രവൃത്തി മറ്റ് ഗ്രാമപഞ്ചായത്തുകൾ കൂടി ഏറ്റെടുത്താൽ ഒരു പരിധിവരെ കുടിവെള്ളക്ഷാമത്തിനും പരിഹാരം കാണാൻ കഴിയും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ.